ജസ്റ്റ് പാലക്കാട് നിന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മൾ കയറിയിരുന്ന് നമ്മൾ എത്ര ഇത് ചെയ്താൽ പോലും ഈ ഇതിനൊന്നും സംഭവിക്കില്ല. ഷീറ്റ് നമ്മുടെ എല്ലാ ഷീറ്റും 20 mm തിക്നസ് ഷീറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഒരു വുഡിൽ കിട്ടുന്ന ഫിനിഷിംഗ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ ആ ഫിനിഷിംഗ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ഇത് നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് എത്രയാണോ കസ്റ്റമറിന് ട്രോളി ആവശ്യം വരുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ നമ്മുടെ ഫുൾ ഇഞ്ചസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എക്സ്ട്രാ രണ്ട് വർക്കും കൊടുക്കാം. നമ്മുടെ ഷീറ്റ് തന്നെ UPVC ഷീറ്റ് തന്നെ ഇട്ടിട്ട് നമ്മളൊരു റൂം പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന്. കസ്റ്റമർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡിംഗ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വന്ന് നേരിൽ കണ്ട് കൊട്ടേഷൻ തന്ന് നിങ്ങളുടെ വർക്ക് ഏറ്റെടുത്ത് നല്ല വൃത്തിയായി തന്നെ ഫിനിഷ് ചെയ്ത് ചെയ്യുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു A1 ഇന്റീരിയർ. നമ്മൾ ഇന്നുള്ളത് വെള്ളലൂരിലാണ്, കോയമ്പത്തൂർ വെള്ളലൂരിലാണ് എന്നുള്ളത്. ജസ്റ്റ് പാലക്കാട് നിന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. ഇന്ന് ഇവിടെ ഉള്ളത് നമ്മൾ ഒരു UPVC ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ നിലവിൽ എന്തൊക്കെ യൂണിറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉള്ളിൽ പോയി കാണാം. കമാ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഫസ്റ്റ് കാണാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പ്രയർ യൂണിറ്റ് ആണ്. ഈ പ്രയർ യൂണിറ്റിൽ തന്നെ നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ്, UPVC ഷീറ്റ് വെച്ച് തന്നെയാണ് ഈ കാണുന്ന ബോക്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. താഴെ കാണുന്ന ബോക്സും നമ്മൾ UPVC ഷീറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രയറിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു നല്ലൊരു വൃത്തിയിൽ ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫുൾ ഇഞ്ചസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രയർ ഹാള് കാണും, ഇത് പ്രയർ യൂണിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഫുൾ ആൻഡ് ഫുള്ളി UPVC ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അലുമിനിയത്തിൽ പോലും ഇത്ര ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതുമാത്രമല്ല, ഒരു വുഡിൽ കിട്ടുന്ന ഫിനിഷിംഗ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ ആ ഫിനിഷിംഗ് എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ഇത് നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് വിത്ത് ലൈറ്റ്സോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൽ കസ്റ്റമർ ഈ ഒരു യൂണിറ്റിൽ കസ്റ്റമർ വളരെ ഹാപ്പിയുമാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ വീട്ടിൽ രണ്ടാമത്തെ യൂണിറ്റ് കാണാൻ പോകുന്നത് കിച്ചണാണ്. കിച്ചണിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നിന്ന് തുടങ്ങാം. നമ്മളിത് ഒരു ഇതൊക്കെ കാണാം. നമ്മൾ ഒരു ആക്സോസ് കൊടുത്തിട്ട് ഫുൾ ഇഞ്ചസിൽ ഫുള്ളി കവേർഡ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റമറിന് ട്രോളി എത്രയാണോ കസ്റ്റമറിന് ട്രോളി ആവശ്യം വരുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റമറിന് എത്ര ട്രോളി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഒന്ന്, അതുപോലെ തന്നെ രണ്ട്. ഇത് നമ്മുടെ ഷീറ്റിൽ ചെയ്ത ട്രോളിയാണ് കേട്ടോളൂ, ഇത് നമ്മുടെ ഷീറ്റിൽ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രോളി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന്. ആൻഡ് താഴെ ഇതൊക്കെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ഫുൾ ഫിനിഷിംഗിൽ പക്ക ഫിനിഷിംഗിൽ നമുക്കത് ചെയ്തു കൊടുക്കാനും പറ്റും. ആൻഡ് നമുക്കിവിടെ കാണാം, അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്ട്രാ ആവശ്യപ്പെട്ട് കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുള്ളതും ഒരു ഇത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ ഫിനിഷ് ചെയ്ത് കവേർഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് എല്ലാം ഫുൾ ആൻഡ് ഫുള്ളി UPVC നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഫുൾ കവേർഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല മോളിൽ ലോഫ്റ്റ് ഫുൾ ആൻഡ് കവേർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ അടുത്ത ഒരു യൂണിറ്റും കൂടെ ഉണ്ട്, വാർഡ്രോബ് നമ്മൾ റൂമിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന യൂണിറ്റാണ് നമ്മൾ ഈ റൂമിൽ ചെയ്തിട്ടുള്ള വാർഡ്രോബും ലോഫ്റ്റുമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വാർഡ്രോബിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ ആൻഡ് ഫുള്ളി ഷീറ്റ് നമ്മുടെ UPVC ഷീറ്റ് വെച്ചിട്ട് തന്നെ 1, 2, 3, 4, 5 കസ്റ്റമർ ആവശ്യപ്പെടുന്ന എത്രയാണോ ആ ഫുള്ളിൻ ഫുള്ളി നമ്മൾ UPVC ഷീറ്റിൽ നമ്മുടെ ഷീറ്റിൽ ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, ഇതിൽ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ എക്സ്ട്രാ ഒരു ഇതടക്കം നോക്കിയിട്ട് നമ്മുടെ ഷീറ്റ് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറൊരു പറയാനുള്ള എന്താണെന്ന് നോക്കിയാൽ ഫുൾ ആൻഡ് ഫുള്ളി നമ്മുടെ ഇഞ്ചസ് മുകളിൽ നിന്ന് ഈ അറ്റത്ത് നിന്ന് താഴെ വരെ നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്ത് കവർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഫ്റ്റിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏറ്റവും ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. അതും കിഡ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള യൂണിറ്റാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്ഥലവും ജനല് കുറച്ചും കൂടെ ഓപ്പൺ ബ്രൈറ്റ്നസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ രീതി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഒരു ചെയർ വെച്ചാൽ ഉള്ളിലേക്ക് ചെയർ നീക്കി വെക്കാനും അതുപോലെ തന്നെ ബുക്സ് വെക്കാനുള്ള ഷെൽഫ് ആൻഡ്
ചെറിയ ഒരു ഡെക്കറേഷൻ പോലെ എന്തെങ്കിലും കുട്ടികളുടെ തിങ്സ് വെക്കാൻ, പെൻസിൽ, അങ്ങനത്തെ പെൻസിൽ ബോട്ടിൽസ്, ടോയ്സ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിതിൽ വേറൊരു കാര്യം കൂടെ ഇതിൽ ചിന്തിക്കാനുണ്ട്. കാരണം നമ്മളതിൽ 20 mm തിക്നെസ് ഷീറ്റാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാ ഷീറ്റും, നമ്മുടെ എല്ലാ ഷീറ്റും 20 mm തിക്നെസ് ഷീറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്ന പോലെ 3 mm ഷീറ്റുകളിലല്ല നമ്മൾ ചെയ്യുന്നത്. ഫുള്ളി ഫുൾ ആൻഡ് ഫുള്ളി UPVC എല്ലാം 20 mm ഷീറ്റുകളാണ് വരുന്നത്. അത് ഇവിടെ സെൽഫ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ തിക്നെസ്, അതിൻ്റെ സ്ട്രോങ്നെസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഒരാൾക്ക് വേണമെങ്കിൽ കയറി നിന്നാൽ പോലും ഇതിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അത്രയും വിലയുള്ള ഷീറ്റുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇതവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ കയറി ഇരുന്ന് നമ്മൾ എത്ര ഇത് ചെയ്താൽ പോലും ഈ ഇതിനൊന്നും സംഭവിക്കില്ല. അപ്പൊ അത്രയും തിക്നെസ്സും അത്രയും ഹെവിയും ഫിനിഷിങ്ങിലും ആണ് നമ്മൾ പല വീടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും യൂണിറ്റ് നമ്മൾ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോളില് അടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഈ വീട്ടിൽ എന്തൊക്കെ വേറെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, ലോഫ്റ്റും വാർഡ്രോബും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത മുകളിലത്തെ യൂണിറ്റിൽ നമുക്ക് പോവാം. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എന്താണ് യൂണിറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന യൂണിറ്റാണ് ലോഫ്റ്റ്. ഫുള്ളി കവേർഡാണ്, ഫുള്ള് ഗ്രേ അതുപോലെ തന്നെ വൈറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ താഴെ കാണുന്ന രണ്ട് ഓപ്ഷൻസ്, ഇത് അവർക്ക് അവരുടെ ഒരു അലമാറുണ്ട്, അവർ രണ്ട് അലമാറകളുണ്ട്. ഇത് ഫുള്ള് കവറാകുമ്പോൾ ഈ ഡിസൈനും കറക്റ്റായിട്ട് അവർക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബോക്സ് അലമാറയ്ക്ക് വേണ്ടി രണ്ട് ബോക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വലുതായിട്ട്. ഇതിൽ രണ്ടിലും അലമാറ വരും, അവരുടെ ഇതിലും വരും, ഇതിലും തന്നെ അലമാറ വരും അവരുടെ. അതുപോലെ തന്നെ മുകളിൽ കറക്റ്റ് ഫിനിഷ് ചെയ്ത് ഗ്രേയിലും വൈറ്റിലും നമ്മൾ വൃത്തിയായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം കസ്റ്റമർ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എക്സ്ട്രാ രണ്ട് വർക്കും കൂടെ കസ്റ്റമർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ട്, നമ്മുടെ ഷീറ്റ് തന്നെ, UPVC ഷീറ്റ് തന്നെ ഇട്ടിട്ട് നമ്മളൊരു റൂം പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന്. ഇതിൽ വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ഇവിടെ ഒരു ഡോറും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഹാള് രീതിയിൽ, വലിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പേസ് അതിനുവേണ്ടി നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള അടുത്ത വർക്ക് എന്ന് പറയുന്നത് വാർഡ്രോബാണ്. അതിൽ വാർഡ്രോബിൽ തന്നെ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഇതിൽ സെൽഫുകളും തട്ടുകളും നമ്മൾ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇഞ്ചസ്, നമുക്ക് ഇഞ്ചസ് കാണാം. ഇതിൽ കറഫുള്ളി ഇഞ്ചസ് ആണ് നമുക്ക്, ഒരറ്റത്തിൻ്റെ താഴെ അറ്റം വരെ നമ്മൾ ഫുള്ളി ഇതിനൊന്നും വരാത്ത രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഡോറാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്. ഫോൾഡിങ് ഡോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കസ്റ്റമറിന് വേണ്ടിയിട്ട്. കസ്റ്റമർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഫോൾഡിങ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഫോൾഡിങ് ഡോറാണ്. അതിൽ ഉള്ളിലുള്ള സ്പേസും ഇവിടെ വരുന്ന ചെറിയൊരു സ്പേസും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോൾഡിങ് ഡോറ് കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫോൾഡിങ് ഡോറും നമ്മൾ ഫുൾ നമ്മുടെ ഇഞ്ചസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് കാണാം, മുകളിൽ നിന്ന് താഴെ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ വർക്കിലും നമ്മുടെ ഇഞ്ചസുകൾ ഫുള്ളി ഭാവിയിൽ ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. ദെൻ ഫുൾ ആൻഡ് ഫുള്ളി UPVCയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയുള്ള മനോഹരമായ രീതിയിൽ ഇപ്പം നമ്മളിവിടെ ഗ്രേ വൈറ്റ് ചെയ്തു, അതുപോലെ തന്നെ വേറെ നിറയെ കളേഴ്സ് ഉണ്ട് UPVC തന്നെ, വുഡ് ഫിനിഷിംഗ് ഉണ്ട്, എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഇതേ മോഡലിൽ ഇതേപോലെ ഈ കാണുന്ന താഴെ കണ്ട പോലത്തുള്ള പ്രെയർ ഹാള്, അതുപോലെ തന്നെ കിച്ചൺ, വർക്ക് ഏരിയ, യൂണിറ്റ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ആ അതിലേക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വന്ന് നേരിൽ കണ്ട് കൊട്ടേഷൻ തന്ന് നിങ്ങളുടെ വർക്ക് ഏറ്റെടുത്ത് നല്ല വൃത്തിയായി തന്നെ ഫിനിഷ് ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.